നമസ്കാരം. മലയാള സിനിമാ ലോകം നേരിടുന്നത് സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ്. സിനിമാ മേഖലയിലെ സ്ത്രീ പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ സിനിമാ പ്രേക്ഷകർ ഇന്നലെ വരെ ആരാധനയോടെ കണ്ടിരുന്ന സിനിമാ താരങ്ങളെ ചവിട്ടി പുറത്താക്കാൻ തുടങ്ങി. ഈ ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ റിലീസ് ചെയ്ത തിയേറ്ററിലുണ്ടായിരുന്ന സിനിമ കാണാൻ ആരുമെത്തിയില്ല. മഞ്ജു വാര്യർ നായികയായ സിനിമയടക്കം ആ സമയത്ത് തിയേറ്ററിലുണ്ടായിരുന്ന സിനിമകളെല്ലാം എട്ട് നിലയിൽ പൊട്ടി. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രങ്ങൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു. അടുത്ത ആഴ്ച ഒരു സിനിമ റിലീസിംഗ് മുടങ്ങാൻ സാധ്യമല്ല. കാരണം ഓണം റിലീസ് സിനിമാ വ്യവസായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ഏറ്റവും അധികം സിനിമാ തിയേറ്ററിലെത്തുന്ന അപൂർവ സമയങ്ങളിൽ ഒന്നാണ് ഓണം സമയം. ആ സമയത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി മാത്രം ബിഗ് ബജറ്റ് സിനിമകൾ പലതും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നു. പൂർത്തിയായ സിനിമകൾക്ക് പോലും റിലീസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. പ്രേക്ഷകർ താരങ്ങളെ വെറുക്കുമ്പോൾ അവർ തിയേറ്ററിലേക്ക് എത്താതെ വന്നാൽ എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി നേരിടുന്നത് ചെറുകിട സിനിമാ നിർമ്മാതാക്കളാണ്. നേരത്തെ പൂർത്തിയായി പുറത്തിറങ്ങി ഒ ടി ടിക്ക് വേണ്ടി കാത്തിരുന്ന സിനിമാ നിർമ്മാതാക്കളും പെരുവെള്ളത്തിലായി. നല്ല പ്രതിഫലം കൊടുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എല്ലാം തന്നെ പാശ്ചാത്യ ലോകത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. അവരുടെയൊക്കെ അടിസ്ഥാനപരമായ നിയമം പോളിസി എന്ന് പറയുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ സിനിമകൾ എടുക്കരുത് എന്നതാണ്. അപ്പോൾ പിന്നെ ബലാത്സംഗ കേസിലെ പ്രതികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? മണിയൻപിള്ള രാജു നായകനായി പൂർത്തിയായിരിക്കുന്ന ഒരു സിനിമ ഒ ടി ടിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. റിലീസ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് മണിയൻപിള്ള രാജു ബലാത്സംഗ കേസിൽ പ്രതിയാകുന്നത്. അതോടെ ആ സിനിമയെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കൈവിട്ടു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സിനിമാ മേഖല വെള്ളം കുടിക്കുകയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ വിവേചനം അനുഭവിച്ചിരുന്നു, അവരെ പീഡക വസ്തുക്കളായി കരുതിയിരുന്നു എന്നതൊരു വാസ്തവം തന്നെയാണ്. എന്നാൽ ഇത്തരം പീഡനങ്ങളിൽ ഭൂരിഭാഗവും നടിമാരുടെ അനുമതിയോടെ നടന്ന ലൈംഗിക ചൂഷണങ്ങളായിരുന്നു. എന്ന് മാത്രമല്ല, ഹോളിവുഡ് സിനിമയടക്കം ലോകത്തെല്ലായിടത്തെയും സിനിമാ മേഖലയിൽ ഇത്തരം കാസ്റ്റിംഗ് കൗച്ച് പ്രതിഭാസമുണ്ട്. മലയാള സിനിമ മാത്രം ഒരു റിപ്പോർട്ടിന്റെ പുറത്ത് ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുമ്പോൾ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്ന് അംഗീകരിക്കുമ്പോഴും ഒരു സിനിമാ മേഖലയെ തന്നെ കുഴപ്പത്തിലാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം. മാത്രമല്ല, ഈ പെരുവെള്ളപ്പാച്ചിലിന്റെ അരികു പിടിച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും പല യുവതികളും നടിമാരും സിനിമാക്കാരുടെ പേര് പറഞ്ഞ് രംഗത്ത് വരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തെളിവും ആവശ്യമില്ല, മീറ്റുവിൻ്റെ ആവശ്യം പോലുമില്ല. ഏത് ജൂനിയർ ആർട്ടിസ്റ്റിനും എത്ര വലിയ ഒരു താരത്തെയും ചൂണ്ടിക്കാട്ടി എന്നെ പീഡിപ്പിച്ചേ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഒന്നാം പേജിലെ വാർത്തയാണ്, ചാനലിലെ ഫ്ലാഷ് ന്യൂസാണ്. ആരോപണത്തിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് തെളിയുന്നത് പിന്നീടാണ്. ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമുള്ളത് കൊണ്ട് തന്നെ മാനം പോവുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. കള്ളന്മാരും പീഡകരും പെൺവേട്ടക്കാരുമായ നടന്മാരും സംവിധായകരും ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പാണിതെന്നറിയാം. രഞ്ജിത്തും മുകേഷും അടക്കമുള്ളവർ അതിന് ഉത്തരവാദികൾ തന്നെയാണ്. ജയസൂര്യയെപ്പോലെ മാന്യനെന്നറിയപ്പെട്ടിരുന്ന നടൻ പല യുവതികളോടും അശ്ലീലം പറയാൻ ശ്രമിച്ചിരുന്നു എന്ന് എന്നോടക്കം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ആരോപണങ്ങൾക്കിടയിൽ നിവിൻ പോളിയെ പോലുള്ളവർ ആക്രമിക്കപ്പെടുമ്പോൾ അത് പച്ചക്കള്ളമാണെന്ന് അപ്പോൾ തന്നെ തെളിയുമ്പോൾ വാസ്തവത്തിൽ സിനിമാ മേഖലയിൽ ഒരു ആശ്വാസമുണ്ടാവുന്നു. നിവിൻ പോളിക്കെതിരുള്ള ആരോപണം ഉണ്ടായ അതേസമയം തന്നെ നിവിൻ രംഗത്തിറങ്ങി നിഷേധിച്ചിരുന്നു. മറ്റ് നടന്മാരൊക്കെ നേരവും കാലവും നോക്കി നിയമോപദേശം തേടി പുറത്തു വന്നപ്പോൾ നിവിൻ പോളി ആ നിമിഷം തന്നെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പച്ചക്കള്ളമാണ്, എനിക്ക് അങ്ങനെയൊരു യുവതിയെ അറിയത്തേയില്ല, എന്റെ കുടുംബം എന്നോടൊപ്പമാണ്, ഏതറ്റം വരെ പോയി നീതി തേടും എന്നായിരുന്നു നിവിൻ പറഞ്ഞത്. നിവിന്റെ പ്രതികരണം മാത്രമല്ല, ആ യുവതിയുടെ പശ്ചാത്തലം കൂടി പരിശോധിച്ചിട്ട് അതൊരു കള്ളമാവാനാണ് സാധ്യത എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറുനാടനാണ്. യാതൊരു വാസ്തവവുമില്ലാതെ ഏതെങ്കിലും ഒരു നടിയോ ഒരു യുവതിയോ ഒരു പുരുഷനെതിരെയോ നടനെതിരെയോ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ യഥാർത്ഥത്തിൽ ഇരകളായിരിക്കുന്ന നടികൾ പോലും ഒറ്റുകൊടുക്കപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നതായിരുന്നു എന്റെ നിലപാട്. ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്നത്
പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു. നവംബർ 14 മുതൽ രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായി ദുബായിലെ ഹോട്ടലിൽ വെച്ച് ലഹരി കൊടുത്ത് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഇന്ന് ഞാൻ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അത് ശരിവയ്ക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പിന്നീട് പുറത്തു വന്നിരിക്കുന്നത്. നടൻ ശ്രീനിവാസന്റെ മകൻ വിനീ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സംവിധായകനും നിർമ്മാതാവുമൊക്കെ തറപ്പിച്ചു പറയുന്നു, 15-ാം തീയതി കൊച്ചിയിൽ നൂറുകണക്കിന് ജനങ്ങൾക്കിടയിൽ അവരുടെ സിനിമയുടെ ഷൂട്ടിങ്ങിനായി നിവിൻ ഉണ്ടായിരുന്നു അന്ന്. 14-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നിവിൻ അവരോടൊപ്പമായിരുന്നു. മുഴുവൻ സമയവും വിനീ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ക്രൗൺ പ്ലാസയിലെ ഷൂട്ടിംഗ് സ്ഥലത്തെ പല ജനങ്ങളും സാക്ഷിയാണെന്ന്, നിവിൻ പോളിയും അവിടെ താമസിച്ചതിന്റെ തെളിവുകളുണ്ടെന്ന്, CCTV ദൃശ്യങ്ങളുണ്ടെന്ന്, ഹോട്ടൽ ബില്ലുകളുണ്ടെന്ന്. തുടർന്നുള്ള രണ്ടു മൂന്ന് ദിവസവും നിവിൻ പോളി കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും രേഖകളും മറ്റൊരു സിനിമ അണിയറ പ്രവർത്തകരും പുറത്തുവിട്ടിട്ടുണ്ട്. ആരോപിക്കപ്പെട്ട ദിവസങ്ങളിലൊന്നും നിവിൻ പോളി ദുബായിൽ പോയിട്ടില്ല എന്നും നിവിൻ പോളിയുടെ പാസ്പോർട്ട് തെളിയിക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ആരോപണം ശൂന്യതയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത്? ഒരുപക്ഷെ ആ സിനിമയുടെ അണിയറക്കാർ ആരെങ്കിലും, ആരോപിച്ചതുപോലെ നിർമ്മാതാവോ മറ്റാരെങ്കിലുമോ യുവതിയെ വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചതാവാം, ലഹരി കൊടുത്തതാവാം. ആ കേസിനെ അല്പം കൂടി മുറുക്കം കിട്ടുന്നതിന് വേണ്ടി നിവിൻ പോളിയുടെ പേരുകൂടി വലിച്ചിട്ടതാവാം. അല്ലെങ്കിൽ നിവിൻ പോളിയെപ്പോലൊരു അറിയപ്പെടുന്ന നടൻ പീഡിപ്പിച്ചിട്ടും എങ്ങനെയാണ് 6-ാം പ്രതിയായത്? നിവിൻ പോളി പാമ്പിനെ കൊണ്ട് കൊത്തിക്കും എന്നുവരെ ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു ആരോപണം. ആരോപണം പച്ചക്കള്ളമാണ് എന്ന് തെളിയുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ നിവിൻ മലയാള സിനിമയുടെ രക്ഷകനായി മാറുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പ്രഖ്യാപിച്ച് കയ്യടി നേടിയ നിവിൻ പോളിയുടെ അതേ രംഗം ചിത്രീകരിച്ചത് പീഡനാരോപണമുണ്ടായ ദിവസമാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിവിൻ പോളിയുടെ രക്തസാക്ഷി പരിവേഷം വാസ്തവത്തിൽ രക്ഷയാകുന്നത് മലയാള സിനിമയ്ക്കാണ്. മലയാള സിനിമയിലെ ഏത് നടനെതിരെ എന്താരോപണമുണ്ടായാലും ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ഒരു രക്തസാക്ഷിയെ കിട്ടിയതോടെ ഇനി ഈ കണ്ണടച്ചുള്ള വെടിവയ്ക്കലിന് അറുതിയുണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കാം. നിവിൻ പോളി മലയാള സിനിമാ താരങ്ങളുടെ രക്ഷകനായി മാറുന്നു. അമ്മ എന്ന സംഘടന പിരിച്ചുവിടേണ്ട സാഹചര്യം പോലും ഈ ബോംബ് സ്ഫോടനത്തിൽ ഉണ്ടായെന്നോർക്കണം. മണിയൻ പിള്ളരാജുവും സിദ്ദിഖും ഇടവേള ബാബുവുമൊക്കെ കോടതി കയറി ഇറങ്ങി ജാമ്യമെടുത്ത കാലത്ത് ജയസൂര്യ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ഭയന്നു ജീവിക്കുന്ന കാലത്ത് ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായത് സിനിമയുടെ കാലക്കേട് മാറ്റിയേക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം കള്ളക്കേസുകൾ യഥാർത്ഥ ഇരകളുടെ അന്തസ്സിന് പോലും ക്ഷീണമാകുന്നു. മലയാള സിനിമാ മേഖല മുഴുവൻ പീഡകരുടേതല്ല, ഈ മേഖലയ്ക്ക് നിലനിൽക്കേണ്ടതുണ്ട്, ഈ താരങ്ങൾക്ക് ജീവിക്കേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ആരോപണം ഉന്നയിക്കുന്നവരും തിരിച്ചറിയട്ടെ.